നടിയെ ആക്രമിച്ച കേസിൽ മുഖ്യപ്രതി സുനിൽകുമാറിന്റെ അഭിഭാഷകൻ പ്രതീഷ് ചാക്കോയെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കാൻ പോലീസ് തീരുമാനം. കേസിലെ പ്രധാന തൊണ്ടിയായ മൊബൈൽ ഫോൺ കണ്ടെത്താനുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണിത്. നടിയെ തട്ടിക്കൊണ്ടുപോയത് ബ്ലാക്ക്മെയിൽ ചെയ്ത പണമുണ്ടാക്കാൻ വേണ്ടിയാണെന്നാണ് കുറ്റപത്രത്തിൽ പോലീസ് പറയുന്നത്. ഇതിനുവേണ്ടിയാണ് നടിയെ ആക്രമിച്ചതിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയത്. പക്ഷേ ഈ മൊബൈൽ ഫോൺ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ അന്വേഷണവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം. പോലീസ് കസ്റ്റഡിയിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ ഈ മൊബൈൽ ഫോണിനെ കുറിച്ച് പരസ്പര വിരുദ്ധമായ മൊഴികളാണ് സുനിൽകുമാർ പോലീസിന് നൽകിയത്. വെണ്ണലയ്ക്ക് സമീപത്തെ ഓടയിലും ഗോശ്രീപാലത്തിന് സമീപം കായലിലും ഫോൺ ഉപേക്ഷിച്ചു എന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇവിടങ്ങളിൽ തെരച്ചിൽ നടത്തുകയും ചെയ്തു. എന്നാൽ കീഴടങ്ങുന്നതിന് തൊട്ടുമുമ്പ് കൊച്ചിയിലെ അഭിഭാഷകനായ പ്രതീഷ് ചാക്കോക്ക് ഫോൺ നൽകിയെന്നാണ് ഏറ്റവും ഒടുവിൽ സുനിൽകുമാർ മൊഴി നൽകിയത്. ഈ മൊഴി വിശ്വസിക്കാനാവുന്ന തരത്തിൽ ചില തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മാസം 21-ന് പ്രതീഷ് ചാക്കോയുടെ കൊച്ചിയിലെ ഓഫീസിലും ആലുവയിലെ വീട്ടിലും റെയ്ഡ് നടത്തിയിരുന്നു. എന്നാൽ സുനിൽകുമാറിന്റെ ബാഗും വസ്ത്രങ്ങളും മാത്രമേ ലഭിച്ചുള്ളൂ. രണ്ടു തവണ പ്രതീഷ് ചാക്കോയെ ചോദ്യം ചെയ്തെങ്കിലും ഇക്കാര്യം അദ്ദേഹം നിഷേധിച്ചു. ഈ സാഹചര്യത്തിലാണ് പ്രതീഷ് ചാക്കോയെ നുണ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോലീസ് ആലോചിക്കുന്നത്. ഇതിനായി കോടതിയുടെ അനുമതി തേടും. നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ മറ്റൊരു മെമ്മറി കാർഡിലേക്ക് പകർത്തിയത് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ആലുവയിലെ അഭിഭാഷകന് കൈമാറിയ മൊബൈൽ ഫോണിന്റെ പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയത്. എങ്കിലും ദൃശ്യങ്ങൾ ചിത്രീകരിച്ച മൊബൈൽ ഫോൺ കണ്ടെടുക്കാതെ അന്വേഷണം പൂർത്തിയാകില്ലെന്നാണ് പോലീസിന്റെ നിലപാട്. സലാം ഫെഹദ്രോസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.